ആദരവ് കൂടി നടക്കുകയാണ്. അഷ്അരിയ സംരംഭങ്ങൾ ഉൾപ്പെടെയുള്ള മുഴുവൻ പ്രവർത്തനങ്ങളിലും നമ്മോടൊപ്പം നിന്ന് നമ്മളുടെ ഒരു സഹകാരിയായി നമുക്ക് മുന്നിൽ പ്രവർത്തിക്കുന്ന ബഹുമാനപ്പെട്ട സമാദരണീയനായ സി ഐ നിസാമുദ്ദീൻ സാറിനെ അഷ്അരിയ ജനറൽ സെക്രട്ടറി ബന്ധുരായ വി എച്ച് അലിദാരിമി ഉസ്താദ് ആദരിക്കുന്നു. ഇരുപേരെ ആര് ആദരപൂർവ്വം ക്ഷണിക്കുന്നു. അസ്സലാമു അലൈക്കും. സമാദരണീയരായ ഉസ്താദന്മാരെ, വേദിയിലും സദസ്സിലുമുള്ള ബഹുമാന്യരെ, ഞാൻ ഡ്യൂട്ടിയിലാണ്. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ രക്ഷ സംസ്കരിച്ചിട്ടില്ല, പോയിട്ട് വേണം. നൈറ്റ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഈ നിങ്ങൾക്കറിയാലോ, ഇപ്പോൾ പത്രത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന ഈ മോഷണമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളൊക്കെ നല്ല ടൈറ്റിലാണ്. ഇപ്പോൾ രാത്രി ഇപ്പോൾ നൈറ്റ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ രണ്ട് ദിവസം കൂടുമ്പോൾ നൈറ്റാണ്. നൈറ്റ് എന്ന് വെച്ചാൽ ഫുൾ ഉറക്കം ഇളക്കുക, പകല് അത് ഉറങ്ങാൻ പറ്റില്ല. രണ്ടോ മൂന്ന് മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും ഡ്യൂട്ടിയാണ്. അപ്പം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പം അതിന് ഉസ്താദ് ഇടയ്ക്ക് എന്നെ വിളിച്ചുകൊണ്ടിരുന്നതുകൊണ്ട് ഇവരെല്ലാവരുമായിട്ട് എനിക്ക് നല്ല ബന്ധമുണ്ട്. ഷംസു ഉസ്താദും മകനും ഒക്കെയാണ് നല്ല ബന്ധം. ഞാൻ വീട്ടിലേക്ക് പോകാറുണ്ട്. ദാരിം ഉസ്താദുമായിട്ട് അറിയാം. അപ്പം എല്ലാവരുമായിട്ടും ബന്ധമുണ്ട്. അപ്പോൾ അവർ വിളിച്ചപ്പോൾ വരാതിരിക്കാൻ പറ്റില്ല, അതുകൊണ്ട് ഞാൻ ആ ഡ്യൂട്ടിക്കിടയിൽ വന്നതാണ്. പക്ഷേ അല്ലാ, ഞാനിത് പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തായാലും ഈ ആദരവ് തന്നതിൽ എല്ലാവർക്കും ഞാൻ നന്ദി രേഖപ്പെടുത്താണ്. ഈ സംഘടനയ്ക്ക് എല്ലാവിധ പാവങ്ങളും കേരള പോലീസിൻ്റെ പേരിൽ നേരെയാണ്. ഇനി ഒരു ഒരു കാര്യം പറയാനുള്ളത്, പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് പറയാനുള്ളത്, നമ്മുടെ ഈ ഈ രാജ്യം ഇപ്പോൾ ഇത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇസ്ലാം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ഈ തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പല സ്ഥലത്തും അപമാനിതരാകുന്ന രീതിയിലാണ്, ശരിയല്ലേ? അപ്പം ഇതിൻ്റെ യഥാർത്ഥ വസ്തുത അല്ലെങ്കിൽ ഇതിൻ്റെ യഥാർത്ഥ ധർമ്മവും ഇതിൻ്റെ ആ ചിന്താഗതിയും നോക്കുക, പലരും വഴിമാറി സഞ്ചരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇല്ലെങ്കിൽ ഈ ഐ എസ് പോലുള്ള ഭീകര സംഘടന ഇവിടെ വന്നിട്ട് ഇപ്പം അതിന് വേരുകൾ നമ്മുടെ കേരളത്തിലും ഒക്കെ റിപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞു. ഇപ്പം എൻ ഐ എ കഴിഞ്ഞ ദിവസം കേസെടുക്കുകയൊക്കെ ചെയ്തു. എന്തായാലും ഇത് നമുക്ക് അത്രയും നല്ല ഒരിതല്ല. എന്താ കാര്യം എന്ന് വെച്ചാൽ, ഈ ആളുകളൊക്കെ തെറ്റിദ്ധരിക്കപ്പെട്ടാണ് അങ്ങോട്ട് ചേരുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നു. ഐ എസിലുള്ള പല ആളുകളും, ഔദ്യോഗികമായിട്ട് എനിക്കിത് മുഴുവൻ തുറന്നു പറയാൻ പറ്റില്ല, എന്നാലും ഐ എസിലുള്ള മുഴുവൻ ആൾക്കാരുടെ പരിപാടി വെള്ളിയാഴ്ച ജുമായ്ക്ക് ഓടുന്ന ആളുകൾ മിഷൻ ഗണ്ണും ഉപയോഗിച്ചും അല്ലെങ്കിൽ സ്റ്റെൻ ഗണ്ണും മിഷൻ ഗണ്ണും അതുപോലുള്ള ഇതുപയോഗിച്ച് എ കെ 47 ഉപയോഗിച്ച് പള്ളിക്കകത്ത് കയറി ദാരുണമായി കൊലപ്പെടുത്തുക, അത് കഴിഞ്ഞ് പള്ളിയിൽ നിന്ന് ഓടി വെളിയിലിറങ്ങി രക്ഷപ്പെടാൻ ശ്രമിക്കുന്നവരാ ഈ ഈജിപ്തിലും കഴിഞ്ഞ ദിവസം നടന്നതാണ്. അവരാ വെളിയിൽ മിഷൻ ഗണ്ണുമായിട്ട് കാത്തു നിന്നിട്ട് അതിനടിച്ചു കൊല്ലുക. അപ്പോൾ അവരൊരിക്കലും ഇസ്ലാമിക് സ്റ്റേറ്റ് എന്നുള്ളൊരു ഇസ്ലാം എന്നുള്ളൊരു പേര് ചേർത്തിട്ട് ചെയ്യുന്ന അനിസ്ലാമിക ഒരു പരിപാടിയാണ്. മുസ്ലിം ഒരിക്കലും അംഗീകരിക്കാത്ത സാധനമാണ്, ശരിയല്ലേ? ഒരിക്കലും ചെയ്യാത്ത പരിപാടിയാണ്. അപ്പം അതിൽ അവർ 10,000 പേരെ കൊണ്ടുണ്ടെങ്കിൽ ഒരു 90% ഇതിൽ മുസ്ലിം സമുദായത്തിൽ പെടുന്നവരെ കൊന്നിരിക്കുന്നത്, മറ്റുള്ള സമുദായങ്ങളുമായിട്ട് ഏറ്റുമുട്ടുക, അവർക്ക് സ്പർദ്ധ ഉണ്ടാക്കിയതൊക്കെയാണ്. ഇന്ത്യയിൽ തികച്ചും വ്യത്യസ്തമാണ്. ഇന്ത്യയിൽ ഇതിലുള്ള നമ്മൾ ഓരോരുത്തരും, ഇവർ ഇവിടെയുള്ള മുഴുവൻ ഹിന്ദുക്കളായിരുന്നു. നമ്മുടെ ഉപ്പുപ്പായ അല്ലെ, അതിന് ഉപ്പുപ്പായമായിട്ട് പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഹിന്ദുവാണ്. നമ്മൾ ഉമ്മുമ്മയോ അതിനപ്പുറത്ത് ഉമ്മുമ്മയായിട്ട് പോയി കഴിഞ്ഞാൽ, ഒരു 5-6 തലമുറ ബാക്കിലായിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മളെല്ലാവരും ഹിന്ദുക്കളായിരുന്നു. അതൊരു വസ്തുതയാണ്, ശരിയല്ലേ? ഞാൻ പറഞ്ഞ ആർക്കും തർക്കം ഉണ്ടാവില്ല. എല്ലാവരും ഇവിടെയുള്ള, ഇവിടെ അറബികളൊക്കെ വന്നാൽ വേറെ രാജ്യത്ത് നിന്ന് വന്ന ആളുകൾ വളരെ കുറവാണ്. അപ്പം ഇവിടെ ഉള്ളവർ മുഴുവൻ ഹിന്ദുക്കളായിരുന്നു. ഈ ഹിന്ദുക്കൾ കൺവേർട്ട് ചെയ്ത് ഇസ്ലാമും ക്രിസ്ത്യാനിയും പേഴ്സിയും ജൂതനും ഒക്കെ ഇവിടെ ആയി മാറി, സിഖും ഒക്കെ ആയി മാറി. അപ്പം ഇതിലെല്ലാം നമ്മുടെ ബേസ്, നമ്മുടെ ജീൻ കൊണ്ട് നമ്മളെപ്പോഴും ഇന്ത്യ മഹാരാജ്യമായിട്ട് ഇന്ത്യൻ പൗരനാണ് നമ്മുടെ ബേസ്. നമ്മൾ മറ്റ് സമുദായങ്ങൾ, ഹിന്ദു പോലുള്ള സമുദായങ്ങളുമായിട്ട് നമ്മൾ ജീൻ പരമായിട്ട് പോലും
രക്തബന്ധത്തിലൂടെ പോലും അവരുമായിട്ട് നമുക്ക് കണക്ഷനുണ്ട്. അവരുമായിട്ട് നമുക്ക് ഒരിക്കലും ഒരു സ്പർദ്ധയ്ക്ക് പോകാൻ പറ്റില്ല. ഒരു പക്ഷേ നമ്മൾ ചിലപ്പം, അല്ലെങ്കിൽ ഈ പറയുന്ന ആളുകളൊക്കെ വഴക്കിടുന്നവർ തന്നെ ചിലപ്പോൾ ഒരു പക്ഷേ പരമ്പര നമ്മൾ ബാക്കിലോട്ട് ചെയഞ്ഞ് നോക്കിയാൽ അവരുടെ രക്തബന്ധമായിരിക്കും, അത്ര അടുത്ത ബന്ധമാണ്, ശരിയല്ലേ? അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്തരം ചടങ്ങുകൾ സംഘടിപ്പിക്കുന്നത് വളരെ നല്ലതാണ്. അപ്പോൾ ഇങ്ങനെ ചടങ്ങുകൾ വരികയും ഒരു ഒത്തൊരുമയാവുകയും ഒരു കൂട്ടായ്മയൊക്കെ വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് തന്നെ ഇതോടൊപ്പം ഇതൊരു മതസൗഹാർദ്ദ സംരംഭം കൂടെ ആക്കി മാറ്റാൻ ഞാൻ ഇതിൻ്റെ സംഘാടകരോട് അഭ്യർത്ഥിക്കുകയാണ്. അതും കൂടെ ചെയ്യുകയാണെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് ഒരു പടിയും കൂടെ ഇത് ഈ ചടങ്ങിന് ഒന്നും കൂടെ ഒരു പകട്ടേകുന്ന രീതിയിലാവും, ശരിയല്ലേ? അപ്പോൾ അത് അൽഹംദുലില്ലാ, അത് ഇനിയുള്ള ഇതിൽ സംഘാടകരായ നല്ല നല്ല മനുഷ്യരാണ്, നല്ല ഇതുള്ള ഇസ്സത്തുള്ള ആൾക്കാരാണ് ഇതിൻ്റെ സംഘാടകർ. എല്ലാവരും എനിക്കറിയാവുന്നവരാണ്, നല്ല എല്ലാവരുമായിട്ടും വളരെ കോപ്പറേറ്റ് ചെയ്ത് എല്ലാ മതസ്ഥരുമായിട്ട് സൗഹാർദ്ദം പുലർത്തി. ഞാൻ നേരത്തെ പറഞ്ഞ കണക്ക് അതിൻ്റെ എല്ലാവിധ ആ ക്രെഡിബിലിറ്റിയും കീപ്പ് ചെയ്ത് പോകുന്ന ആളുകളാണ്. അപ്പം ഇതും ഇനി സംഘടിപ്പിക്കുന്ന ചടങ്ങിലും അങ്ങനെയുള്ള ഒരു ഇതും കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ അപേക്ഷിക്കുകയാണ്. അപ്പോൾ ഇൻഷാല്ലാ എല്ലാവിധ ഭാവങ്ങളും, ഞാൻ ഡ്യൂട്ടിയിലാണ് അധികം സംസാരിക്കുന്നില്ല, അപ്പോൾ ഇനിയൊരു മറ്റൊരു അവസരത്തിൽ എല്ലാവരോടും അതിനെപ്പറ്റി വിശദമായിട്ട് സംസാരിക്കാം. പിന്നെ മൈക്കിലൂടെ സംസാരിക്കുന്നതിനും കുറച്ച് പരിമിതികളുണ്ട് അല്ലേ, പിന്നെ ഒഫീഷ്യലി നമുക്ക് മുഴുവൻ തുറന്നു പറയാനും പറ്റില്ല. അപ്പോൾ ഇതിൽ തടയേണ്ട, ഇന്ന് സംഘാടകരുടെ അടുത്തതായി എനിക്കൊരു അപേക്ഷ ഉള്ളത്, ഈ തീവ്രവാദവുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വിധത്തിലുള്ള അറിവുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ഒരു ചായ്വ് വരുന്ന ആളുകൾ പരമാവധി അവരെ നേർവഴിക്ക് നയിക്കാനുള്ള ഒരു മാർഗം കൂടെ ഉസ്താദ്. അൽഹംദുലില്ലാ ഉസ്താദ്, ഇത് സംബന്ധിച്ച് ഞാൻ ചിന്തിച്ചതിനപ്പുറത്ത് അവർ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വെള്ളിയാഴ്ച ഒരു സെമിനാർ കണ്ടക്ട് ചെയ്യണമെന്ന് പറയാം, തീവ്രവാദമായിട്ട് ബന്ധപ്പെട്ട്, അതും അതിൻ്റെ ഇത് റിലേറ്റഡ് ആസ്പെക്റ്റുമായിട്ട് ബന്ധപ്പെട്ട് ഒരു സെമിനാർ വെച്ചിട്ടെന്ന് പറഞ്ഞു. അൽഹംദുലില്ലാ, നല്ല കാര്യം. ആ 100 കേന്ദ്രങ്ങളോളം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വിശദീകരണ യോഗങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ഞാൻ ചിന്തിച്ചതിന് അപ്പുറത്തേക്ക് പോയി. ഞാൻ പറഞ്ഞില്ല സംഘാടകരെ പറ്റി എനിക്ക് നല്ല മതിപ്പാണ്. അപ്പം അവർ ഞാൻ ചിന്തിച്ചതിലൊക്കെ ഒരുപാട് മേളിലാണ് അവ ചിന്തിക്കുന്നത്. അൽഹംദുലില്ല, അപ്പം അത് നല്ല കാര്യമാട്ട. അപ്പോൾ നല്ല കാര്യം എല്ലാവിധ ഭാവങ്ങളും. അപ്പോൾ ഇത് ഈ പേര് മാറ്റണം. ഈ പേര് മാറ്റി ഇസ്ലാം എന്താണെന്നും ഇസ്ലാം സത്യവിശ്വാസികളുടെ മതമാണെന്നും സമാധാനത്തിൻ്റെ മതമാണെന്നും നമ്മൾ പ്രൂവ് ചെയ്യണം. എന്ത് കാര്യവും നമ്മൾ പ്രൂവ് ചെയ്തെങ്കിൽ മാത്രമേ ഉള്ളൂ, വാക്കുകൾ പണ്ടുകയല്ല. അപ്പോൾ പ്രൂവ് ചെയ്യാനുള്ള നടപടി നമ്മുടെ ഭാഗത്ത് ഉണ്ടാവണം. അത് വരും കാലങ്ങളിൽ നമ്മളത് തെളിയിക്കണം. അതിന് ഈ തീവ്രവാദത്തിലേക്ക് പോകുന്ന സംഭവം തടയണം. ഒരു മലയാളി അല്ലെ, ഒരു ഇന്ത്യക്കാരൻ പോലും തീവ്രവാദത്തിലേക്ക് പോയില്ല, അവൻ ഇന്ത്യക്കാരനായിട്ട് ഇന്ത്യൻ പൗരനായിട്ട് അന്തസ്സോടുകൂടി ഈ രാജ്യത്ത് ജീവിക്കുന്നതെന്ന് ഉറപ്പ് വന്നാൽ മാത്രമേ നമുക്ക് ഓരോരുത്തർക്കും തല ഉയർത്തി നിൽക്കാനും അന്തസ്സായിട്ട് ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കാനും പറ്റുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളോട് മുന്നേറണം. ഇത്തരത്തിലുള്ള ഈ പറഞ്ഞ സെമിനാറും ഇത്തരത്തിലുള്ള ചടങ്ങുകളും എല്ലാം അതിനൊരു നന്ദി കുറിക്കട്ടെ. എല്ലാവിധ ഭാവങ്ങളും നേരുന്നു. അൽഹംദുലില്ലാ, അസ്സലാമു അലൈക്കും. ഇൻഷാ അല്ലാഹ് ഉർദു നഅത്ത് ഷരീഫ് മുഹമ്മദ് ഷിഹാൻ അവതരിപ്പിക്കും. ഇവിടം സദാ വസന്തം ഇൽമിന്നിലാ സുഗന്ധം ഇഹലാസിൽ തീർത്ത ചന്തം ഇതെന്റെ അശ്വരിയ ഇത് അശ്വരിയ വൈജ്ഞാനിക നവോത്ഥാന മുന്നേറ്റ സരണിയിൽ വിശാല കൊച്ചിയുടെ തിലകക്കുറിയായി വളരുന്ന മഹനീയ കേന്ദ്രം. ഞങ്ങൾ ഇവരുടെ തകലിൽ. ഇത് ഹരിയാണയിലെ മെഹവാത്ത് പ്രദേശത്തെ റോഹിംഗ്യൻ അഭയാർത്ഥി ക്യാമ്പ്.
ചുട്ടുപൊള്ളുന്ന മരുമണൽ പ്രദേശത്തെ ചൂടുകാറ്റിനും ദാരിദ്ര്യത്തിൻ്റെയും ഇല്ലായ്മയുടെയും മണമായിരുന്നു മനുഷ്യരെന്ന് വിശേഷിപ്പിക്കാവുന്ന കുറേ ശരീരങ്ങൾ. അവരിലെ പൊന്തി നിൽക്കുന്ന എല്ലുകൾ കഷ്ടതയുടെയും പട്ടിണിയുടെയും കഥകൾ പറയുന്നു. പ്രതീക്ഷകളുടെ ചിറകുകളിലേറി അക്ഷരങ്ങളെ കൂട്ടുപിടിച്ച് ക്രിയാത്മകമായ സ്വപ്നങ്ങൾ നെയ്യേണ്ട ബാല്യങ്ങൾ, നിസ്സഹായതയുടെ ചങ്ങലകളിൽ തളച്ചിട്ടപ്പെട്ട ദയനീയ കാഴ്ച. സ്നേഹസമ്മാനമായി 10 ടൺ വസ്ത്രങ്ങൾ, 6 ടൺ വരുന്ന ഭക്ഷണശേഖരങ്ങൾ ഞങ്ങളുടെ കൈവശമുണ്ടായിരുന്നു. ഞങ്ങളതവർക്ക് കൈമാറിയപ്പോൾ ദയനീയത നിഴലിച്ച മുഖങ്ങളിൽ ചിരി പടർന്നു. ഇല്ല, ഞങ്ങൾ കൃതാർത്ഥരായിട്ടില്ല. കൊടും തണുപ്പിന്റെ ദുരനുഭവങ്ങൾ പെയ്തിറങ്ങുന്ന അതിശൈത്യകാലത്ത് തലചായ്ക്കാനോ തണുപ്പകറ്റാനോ സാധിക്കുന്ന വിധത്തിൽ കൂരകൾ അവർക്കില്ല. നിരന്തരമായി യാതനയും വേദനയും പേറുമ്പോൾ ഇവർക്ക് നേരെ എങ്ങനെ നാം കണ്ണടയ്ക്കും? ഈ ശൈത്യകാലത്ത് റോഹിംഗ്യൻ മുസ്ലിങ്ങളടക്കമുള്ള തെരുവിന്റെ മക്കൾക്ക് ആശ്വാസമേകാം. 10,000 കമ്പിളിപ്പുതപ്പിന്റെ സ്നേഹ സമ്മാനവുമായി എറണാകുളം അഷേരിയ ദേവ വിദ്യാർത്ഥികളും അഷേരിയ ദേവ ഓൾഡ് സ്റ്റുഡൻസ് അസോസിയേഷൻ, ഫിദ ചാരിറ്റബിൾ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയും കരയുന്ന അഭയാർത്ഥികൾക്ക് ശുഭ പ്രതീക്ഷകളുമായി സാന്ത്വനമൊരുക്കുന്നു. സുമനസ്സുകളുടെ സഹായ സഹകരണങ്ങൾ പ്രതീക്ഷിക്കുന്നു.